ക്രിസ്ത്യൻസിനോടും ഹിന്ദുവിനോടും കളിക്കാൻ നിൽക്കരുത് കേട്ടാ. തോറ്റു തൊപ്പിയിടും, തോറ്റു തൊപ്പിയിടും. മുസ്ലിങ്ങളോടാ പറയുന്നത്, പരസ്യമായിട്ടാണ് പറയുന്നത്. തോറ്റു തൊപ്പിയിടും, അതല്ലേ കണ്ടുവരുന്നത് വർഷങ്ങളായിട്ട്. പരാജയം മാത്രം. ഒന്നാം സ്ഥാനമില്ല, രണ്ടാം സ്ഥാനമില്ല, മൂന്നാം സ്ഥാനമില്ല. ആ മത്സരവേദിയിലേക്ക് പ്രവേശനം പോലുമില്ല. നമസ്കാരം. നമ്മളുടെ മൊത്തം ഈ ലോകത്തിൻ്റെ ക്രമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് സർവരംഗത്തും വെച്ചടി വെച്ചടി കയറ്റമാണ് ലോക മുസ്ലിങ്ങൾക്കുള്ളത്. ഈ ഒരു കാര്യത്തിൽ കേരളവും ഇതിനൊരു അപവാദമല്ല. കേരളത്തിലും അതുപോലെ തന്നെ നമുക്കൊരു 50 വർഷത്തെ ചരിത്രമെടുത്താൽ അറിയാൻ കഴിയും. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം മുസ്ലിങ്ങൾക്ക് എന്നും അമ്പേ പരാജയമാണ്. മുസ്ലിങ്ങളുടെ എല്ലാ വിജയങ്ങൾക്കും കാരണം പരമദൈവതമായി ഇരിക്കുന്ന അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതര്, അന്ത്യപ്രവാചകനായിട്ടുള്ള നബി തിരുമേനി, ആ നബി തിരുമേനിയുടെ കൽപ്പനകൾ അനുസരിച്ച് മുന്നേറുകയാണ് മുസ്ലിങ്ങൾ. ഇതേ തിരുദൂതരുടെ കൽപ്പനകളിൽ ഒരു കൽപ്പന, ആ കൽപ്പനയാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക കാര്യത്തിലുള്ള പരാജയത്തിനും നിദാനം, അടിസ്ഥാനം. അതായത് അതിൽ മറ്റൊരു രസം, ഈ പരാജയം ലോകത്തിലാരും വിജയമല്ലാതെ പരാജയം ആരും സസന്തോഷം ഏറ്റുവാങ്ങാറില്ല. അതിൻ്റെ പേരിലാരും കുറെ വിളിക്കാറില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പരാജയം ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് മുസ്ലിം സമൂഹം സ്വാഗതം ചെയ്യുന്നത്. പരാജയത്തെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് ചാടി വീഴാം. മദ്യപാന മത്സരം, ആ മത്സരത്തിലാണ് ഒന്നാം സ്ഥാനമില്ല, രണ്ടാം സ്ഥാനമില്ല, മൂന്നാം സ്ഥാനമില്ല. അത് പോയിട്ട് മത്സരവേദിയിലൊന്ന് എത്തി നോക്കാൻ പോലുമാകാതെ മുസ്ലിങ്ങൾ തല താഴ്ത്തുകയാണ്, പരാജയപ്പെടുകയാണ്. ആരെങ്കിലും നിഷേധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? 2023, അതായത് ഇപ്പോൾ ഇതാ കഴിഞ്ഞു പോയ ഒരാഴ്ച, അതിൽ ഉത്രാണ ദിവസം 116 കോടി രൂപയുടെ മദ്യമാണ് ഓണാഘോഷം നടത്തുന്നവർ, അത് ഹിന്ദുക്കൾ തന്നെ ആകാനാണല്ലോ കൂടുതൽ സാധ്യത. കേരളത്തിന്റെ ദേശീയോത്സവമാണെന്ന് പറയുമെങ്കിൽ പോലും ഓണം ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. അവരുടെ വീട്ടിലാണ് തൃക്കാരപ്പന വയ്ക്കുന്നത്, അവരുടെ വീട്ടിലാണ് പൂക്കളം ഇടുന്നത്. തൃക്കാരപ്പനയ്ക്കും പോയി കേട്ടോ. അപ്പൊ ഈ വർഷത്തെ ഓണത്തിന് 116 കോടി രൂപയുടെ കള്ളാണ് അടിച്ചത്. കഴിഞ്ഞ് ഇനിയിപ്പോ ക്രിസ്മസ് വരാൻ പോകുന്നേ ഉള്ളൂ, 2022 ക്രിസ്മസിന് 106 കോടി രൂപയുടെ മദ്യമാണ് അകത്താക്കിയത്. ക്രിസ്മസിന് സാധാരണ ഹിന്ദുക്കൾ വലിയ രൂപത്തിലൊന്നും ആഘോഷിക്കാറില്ല, അതുപോലെ തന്നെ മുസ്ലിംസും അതിൽ പങ്കുകൊള്ളാറില്ല കാര്യമായിട്ട്. വേണേ 2 നക്ഷത്രക്കും വെച്ച് കളയാത്ര മാത്രം. ഏതായാലും ഓണാഘോഷത്തിന് 116 കോടി എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാം
ഒന്നാം സ്ഥാനം ഹിന്ദുവിന്, രണ്ടാം സ്ഥാനം ക്രിസ്ത്യാനിക്ക്. അപ്പൊ പിന്നെ മൂന്നാം സ്ഥാനമാണല്ലോ മുസ്ലിമിന് ഉണ്ടാവേണ്ടത്. പക്ഷെ മുസ്ലിം മത്സര രംഗത്തില്ല, അതുകൊണ്ട് മൂന്നാം സ്ഥാനവും അവിടെ ഇല്ല. ആരൊരാൾ രസമായിട്ട് പറഞ്ഞു, ഹിന്ദു കുടിക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ, അതുപോലെ ക്രിസ്ത്യാനി കുടിക്കുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ, പക്ഷേ മുസ്ലിങ്ങൾ കണക്കില്ലാതെയാ കുടിക്കണേന്നാ പറയണത്. ശരിയല്ലേ? മുസ്ലിങ്ങൾ കണക്കില്ലാതെയാ കുടിക്കുന്നത്. ഇവിടെ ഓണത്തിന്റെ കുടിയുടെ കണക്ക് പുറത്തു വന്നു, 116 കോടി. ക്രിസ്മസിന്റെ കുടിയുടെ കണക്ക് പുറത്തു വന്നു, 106 കോടി. എവിടെ റംസാന്റെ കുടിക്കണക്ക്? ഇല്ല. അപ്പൊ കണക്കില്ലാതെ ആണ് അവർ കുടിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കുടിയില്ല, തമാശക്ക് പറഞ്ഞതാണ് കണക്കില്ലാതെ കുടിക്കുന്നുവെന്ന്. വലിയ പെരുന്നാൾ വരുന്നു, ചെറിയ പെരുന്നാൾ വരുന്നു, റംസാൻ അതുതന്നെയാണ്, ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ ബക്രീദ് എന്നൊക്കെയും പറയുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അന്നവിടെ അർമാദിക്കലില്ല, ആഘോഷമില്ല. ഘോഷിക്കുക, ഒരേ രൂപത്തിൽ ഘോഷിക്കുന്നതിനാണ് ആഘോഷമെന്ന് പറയുക. ആഘോഷവും അർമാദിക്കലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മദ്യം? എന്തിനാണ് മദ്യം? ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കണക്കെടുപ്പുമില്ല. റംസാന് മദ്യസേവയില്ല. ഒരു മാസം ഉപവാസവും ഉപാസനയുമാണ് അവിടെ രാപ്പകൽ. ഞാൻ ദുബായിൽ ഉള്ള സമയത്ത്, ഈ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയ സമയത്ത് റംസാൻ ആരംഭിക്കുന്നു. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്ത് റഹീം ഞങ്ങളെന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബുർജ് ഖലീഫയുടെ മുന്നിൽ കൂടെ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏയ് എന്റെ, ഞാൻ തമാശ പറഞ്ഞു, എന്താ പിള്ളേർ എന്റെ ബിൽഡിംഗമ്മേ റംസാന്റെ ബൾബൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞാണ്. അപ്പൊ റഹീം പറഞ്ഞു, സ്വാമിജി റംസാൻ ആഘോഷത്തിൻ്റെതല്ല, കളിചിരികളുടേതല്ല. പാട്ടുകളൊക്കെ ഉണ്ട് റംസാനിലെ ചന്ദ്ര, പക്ഷെ അവിടെ ഉപാസനയാണ്, ഉപവാസമാണ്. ഒരു മാസം ആ രീതിയിൽ തുടരുന്നു. ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ മുഴുകിയവർക്ക് റംസാൻ ആരംഭിക്കുമ്പോൾ സന്തോഷം, വ്രതം ആരംഭിക്കുന്ന സന്തോഷം, ഒരു മാസം കഴിഞ്ഞാൽ റംസാൻ അവസാനിക്കുമ്പോൾ, വ്രതം അവസാനിക്കുമ്പോൾ അവർക്ക് ദുഃഖം, അതങ്ങനെയാണ്. അവരുടെ മനസ്സിലാണ് റംസാൻ. അദ്ദേഹം പറഞ്ഞു, റംസാൻ അവിടെ കുറെ ബൾബുകൾ ഇടുക, വെടിക്കെട്ട് നടത്തുക, അത്തരം അർമാദിക്കൽ പ്രോഗ്രാം ഒന്നും റംസാനില്ല. ഏതായാലും 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകനായിട്ട് നബി തിരുമേനി മദ്യത്തിലേക്കുള്ള മാർഗം, മദ്യത്തിലേക്കുള്ള വേസ് ആൻഡ് മീൻസ്, അത് നമ്മൾ പറയാറില്ലേ മണിച്ചിത്രത്താഴിട്ട് പൂട്ടി എന്ന് പറയാറില്ലേ, അതുപോലെ ഇട്ട് പൂട്ടി വെച്ചതാണ്. മദ്യം ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. അതിനെന്ത് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ? 1400 വർഷം കഴിഞ്ഞു, 1300 ആയി, 1000 ആയി, 500 വർഷമായി, ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. മദ്യം ഇന്നും അന്നും എന്നും എപ്പോഴും എല്ലാവരാലും വെറുക്കപ്പെട്ടതാണ്. നിങ്ങളുടെ മകൾക്കൊരു ഭർത്താവ് വരുമ്പോൾ, അല്ലെ അവൾക്കൊരു വരനെ തേടുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും പത്രത്തിൽ കൊടുക്കുമോ നല്ല മദ്യപാനിയായിട്ടുള്ള ഒരു യുവാവിനെ എൻ്റെ മകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കൂ? മറ്റെന്ത് തെറ്റുകുറ്റുണ്ടെങ്കിലും അച്ഛന്മാര് പറയുക കുടിക്കരുത്, കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ മദ്യസേവ എന്നും എല്ലാ കാലത്തും മദ്യസേവ പൊതുജനം വെറുക്കുന്നൊരു കാര്യമാണ്, മഹാ അപരാധമായിട്ടാണ് അതിനെ കാണുന്നത്.
സർവനാശത്തിന് സംഗതിയാകുമെന്ന് തിരുദൂതര് തൻ്റെ ശിഷ്യവർഗത്തെ തൻ്റെ കീഴാദികളെ മുഴുവൻ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. മദ്യസേവിയാണ് ഏറ്റവും വലിയ അപരാധം, മഹാപരാധം. അതിന് കാരണമുണ്ട്. മറ്റെല്ലാ അപരാധവും ഭാഗികമായേ മനുഷ്യനെ നശിപ്പിക്കാറുള്ളൂ. എന്നാൽ മദ്യം മനുഷ്യനെ മണ്ണിട്ട് മൂടും, പിന്നെ അവൻ പുറത്തേക്ക് വരില്ല, അവനെ ശവമാക്കും. ആഹാരത്തോട് പ്രിയമുള്ളവരുണ്ട്, അതൊരു അപരാധമാണ് വാസ്തവത്തിൽ. പക്ഷേ അത് ശരീരത്തെ മാത്രം ബാധിക്കുക, ഡയബറ്റിക്കും വരും, പ്രഷറും വരും, കൊളസ്ട്രോളൊക്കെയും വരും, ജീവിതശൈലി രോഗങ്ങൾ. അത് ശരീരത്തെ മാത്രം ബാധിക്കുകയാണ്. നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ആള് മാനം കെട്ടവൻ എന്ന് പറയാറില്ലല്ലോ. ധാരാളിത്തം കാണിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ബാധിക്കും, സമ്പത്ത് നശിക്കും, ദരിദ്രന്മാരാകും. തെമ്മാടിത്തനകൾ കാണിച്ചു കഴിഞ്ഞാൽ അന്തസ്സിനെ ബാധിക്കും, ആഭിയാത്യത്തെ ബാധിക്കും, മാനത്തെ ബാധിക്കും. തെമ്മാടിത്തരം കാണിക്കുന്ന ആളുകൾ സാമ്പത്തിക ജൽപക്രമം തെറ്റിപ്പോകാനിടയില്ല. അതുകൊണ്ടാണ് വലിയ വലിയ കാട്ടുകൊള്ളക്കാർക്ക് കോടീശ്വരന്മാരാവുന്നുണ്ടല്ലോ. എന്നാൽ മദ്യം മാനഹാനി വരുത്തിവെക്കുന്നു, ആർക്കും സംശയത്തിന് ഇടവരാ സാധ്യതയില്ല. ധനഹാനി വരുത്തിവെക്കുന്നു, അതിലും ആർക്കും സംശയത്തിന് ഇടവരാ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ മദ്യം എല്ലായിടത്തും കണ്ടിട്ടില്ല, ഇഞ്ചൂറിയസ്, ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യം, അതിനും സംശയമില്ല. കുടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മദ്യപിച്ച് വീട്ടിൽ ചെന്ന് എൻ്റെ മക്കൾ വരാനേ എടുത്തിട്ട് തല്ലും. നാട്ടുകാർ പറയും, അയ്യേ മദ്യപാനി എന്ന് പറയും. മക്കൾക്ക് വീട്ടിൽ കല്യാണം വരുമ്പോൾ ആൾക്കാർ പറയും, മക്കളൊന്നും കുഴപ്പമില്ലാത്ത അന്തപടി മദ്യപാനിയാ, മോശമാണത്, മനഹാനിക്ക് ഇടവരുത്തും. ആദ്യമൊക്കെ നമ്മൾ മദ്യത്തെ കുടിക്കും, പിന്നെ കുറയുമ്പോൾ മദ്യം നമ്മളെ കുടിക്കാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് ധനഹാനി, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോ എല്ലാ രീതിയിലും ഒരു മനുഷ്യനെ സർവരൂപേണയും നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മദ്യം വിഷമാണ്, അത് കുടിക്കരുതെന്ന് പറഞ്ഞത്. വ്യക്തികളെ മദ്യത്തിൽ നിന്ന് വിലക്കി, ആ വിലക്കിയ പ്രവാചകന്റെ ക്രാന്തദർശിത്വം എത്ര മഹോന്നതമാണെന്ന് ചിന്തിക്കുക. കാരണം വ്യക്തികളുടെ സംഘാത സ്വരൂപമാണ് സമൂഹം. അപ്പോ മദ്യം ആദ്യം വ്യക്തിയെ നശിപ്പിക്കുന്നു, പിന്നെ വ്യക്തികളെ നശിപ്പിക്കുന്നു, അങ്ങനെ സമൂഹത്തെ നശിപ്പിക്കുന്നു. ഇന്നിപ്പോ കേരളത്തിന്റെ മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക്, സർവതോമുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് നിദാനമായത്, അതിന് പല കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ മദ്യപാന നിരാസം. അവരെ കുടുംബ ഭദ്രതയ്ക്കും കാരണം മറ്റൊന്നല്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു വലിയ വൃദ്ധസദനം സന്ദർശിച്ചു കേരളത്തിൽ. അടുത്ത കാലത്തല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന സർവ വൃദ്ധകളായിട്ടുള്ള സ്ത്രീകളും, ഒന്നോ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ, ഒരു മുസ്ലിമിനെ പോലും അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. അവർക്ക് കുടുംബ ഭദ്രതയുണ്ട്, ആ കുടുംബത്തിൽ സുലളിതത്വമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മദ്യപാനമില്ലായ്മയാണ്. മദ്യം കഴിച്ചാൽ പിന്നെ എന്താ അച്ഛൻ എന്താ അമ്മ, ആ തള്ളയെ കൊണ്ട് അവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളാ എന്ന് പറയും. ഈ ഒരു അവസ്ഥ അവരുടെ ജീവിത സുഭദ്രത, അതുപോലെ തന്നെ സുലളിതത്വം, അത് മറ്റുള്ളവർക്ക് വലിയ രൂപത്തിലുള്ള അസൂയയ്ക്ക് കാരണമാകുന്നുണ്ട്. ആ അസൂയയാകുന്ന ചെളിക്കുണ്ടിൽ നിന്നാണ് ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളെ കണ്ടുകൂടായിക, അതാണ് ഇസ്ലാമോഫോബിയ. ആ ഇസ്ലാമോഫോബിയ എന്ന ശവം മാറിപ്പൂ വിടർന്നു വരുന്നത്.
അവിടെ നിന്നാണ് മുസ്ലിങ്ങളോടുള്ള സ്പർദ്ധ വികസിച്ചു വരുന്നത്. ഹിന്ദുക്കൾക്കും അതുപോലെ ക്രിസ്ത്യാനികൾക്കും. ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനി പറയുമ്പോൾ അതിനിടെ കമന്റ് വരും, എല്ലാ ഹിന്ദുക്കളും അങ്ങനെ വരില്ല, എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ വരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആനകളൊക്കെ കറുത്ത നിറമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കോപ്പൻ വന്ന് പറയും, ഏയ് മലേഷ്യയിൽ വെളുത്ത ആനയുണ്ട്. സുഹൃത്തെ, ജനറൽ ആയിട്ടാ പറയുന്നത്. മുസ്ലിങ്ങളുടെ ഇന്നത്തെ വളർച്ചയ്ക്ക്, സർവതോമുഖമായിട്ടുള്ള വളർച്ചയ്ക്ക്, ആ വളർച്ചയാണ് ജനങ്ങളുടെ തളർച്ചയ്ക്ക് കാരണമെന്ന് ഇങ്ങനെ വികലമായിട്ട് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അങ്ങനെ വികലമായിട്ട് ചിന്തിക്കുന്നു. സ്വയം വരുത്തി വെക്കുന്ന വിനകൾ, അതില് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തതിൽ എന്താ അർത്ഥമുള്ളത്? ഇന്ത്യൻ ഹോക്കി ടീം ലോകകപ്പ് 10-30-35 വർഷങ്ങൾക്ക് മുൻപ് ലോകകപ്പില് പോയി പരാജയപ്പെട്ടു. തിരിച്ചു വന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ മേലെ ഇന്റർവ്യൂ, എന്തുകൊണ്ട് പരാജയപ്പെട്ടു? കുത്തി കുത്തിയുള്ള ചോദ്യം, അസംബന്ധ ചോദ്യങ്ങളല്ല. അവസാനം അതിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, സുഹൃത്തെ അവർ ഗോളടിച്ചു, നമ്മൾ ഗോളടിച്ചില്ല, അതാണ് തോൽക്കാനുള്ള കാരണം, കഴിഞ്ഞില്ലേ. അവരവരുടെ കർമ്മം അത് അന്തസ്സുള്ളതാണെങ്കിൽ, ആഭ്യാത്യമുള്ളതാണെങ്കിൽ ആ കർമ്മത്തിലൂടെ അവർ വളരും. തിരിച്ചാണെങ്കിൽ ആ അതേ കർമ്മത്തിലൊരാൾ തളരും. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, നീ തന്നെയാണ് നിന്റെ ബന്ധു, നിന്റെ സൽക്കർമ്മങ്ങളാണ് നിന്റെ ബന്ധുക്കൾ. ആത്മൈവ രൂപ ആത്മനഹ, ആത്മാ ഏവ, ആത്മാവ് തന്നെയാണ് നിന്റെ ശത്രുവും. എല്ലാം സ്വയം കൃതാനർത്ഥം, സ്വയം കൃതമായിട്ടുള്ള സ്വന്തം കർമ്മത്തിന്റെ അനർത്ഥം കൊണ്ട് വന്നതാണ്. ഇപ്പോ ഓണത്തിനൊരു ചൊല്ലുണ്ട്, പൊന്നോണം, നല്ലോണം കുടിച്ചോണം. എങ്ങനെയുണ്ട് പൊന്നോണം? നല്ലോണം കുടിച്ചോണം. അതൊന്ന് അതിന്റെ ടോൺ മാറ്റി പറഞ്ഞാൽ പൊന്നോണം, നല്ലോണം കുടിച്ചോണം. ഇത് അടുത്ത തലമുറയും കണ്ട് പഠിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും നാശത്തിന് ഒരർധിയും വരാനും പോകുന്നില്ല. ക്രിസ്മസ് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിലെ പുരുഷന്മാരും മദ്യത്തിൽ മുഴുകുന്നു, മയങ്ങുന്നു. ഓണത്തിന് ഹിന്ദു സമൂഹം മദ്യത്തിൽ മുഴുകുന്നു, മയങ്ങുന്നു. റംസാൻ വരുമ്പോൾ മുസ്ലിം സമൂഹം മുഴുകുന്നു, മയങ്ങുന്നു. മദ്യത്തിലല്ല കേട്ടോ, ഉപാസനയിൽ മുഴുകുന്നു, ഉപവാസത്തിൽ മുഴുകുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമസ്കാരം.